നമ്മുടെ നാട്ടുകാരനും സിനിമാ സംവിധായകനും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ ചോട്ടാധിപനെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എൻ്റെ അധ്യാപകരെ, ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ കൊച്ചുമക്കളെ, ഒരുപാട് സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാം ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു നിമിഷമാകുമ്പോൾ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് നിങ്ങളുടെ സന്തോഷം എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്ത ഒരു കാര്യമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൻ്റെ വരാന്തകളിലൂടെയും ഇടവഴികളിലൂടെയൊക്കെ ഓടി നടന്ന് കളിച്ചൊരു കുട്ടിക്കാലം ഞാൻ ഓർക്കുകയാണ്. അന്നൊന്നും ഇതുപോലെ സ്റ്റേജിൽ കയറി നിന്ന് രണ്ട് വാക്ക് സംസാരിക്കുവാനൊക്കെയുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഒന്നും എനിക്കില്ലായിരുന്നു. അവിടെ നിന്ന് ജീവിതയാത്ര തുടരുന്നതിനിടയിലാണ് 2005 എന്നെപ്പോലെ സമാന ദുഃഖം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയുന്നൊരവസരം അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. കാരണം ഈ നാട്ടിൽ വൈകല്യങ്ങളുടെ ലോകത്ത് പിറന്നു വീണപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും എന്നേക്കാൾ ശ്രേഷ്ഠരായ ആളുകളുടെ ഇടയിൽ ഓടിക്കളിച്ച് നടന്നിരുന്ന ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുമക്കൾ അനുഭവിക്കുന്ന ആ സന്തോഷങ്ങൾ പോലും അനുഭവിക്കാൻ യോഗമില്ലാതെ ഓടിക്കളിച്ച് നടന്നിരുന്നൊരു ബാല്യകാലമായിരുന്നു എൻ്റേത്. പക്ഷേ അവിടെ നിന്ന് എന്നെപ്പോലെയുള്ള സമാന ദുഃഖം അനുഭവിക്കുന്ന ആളുകളുടെ തോളിൽ കൈയിട്ട് അവർക്കൊപ്പം ജീവിതയാത്ര തുടരാനായിട്ട് അവസരമൊരുക്കുന്ന ഈശ്വരനെ ഞാൻ ഈ അവസരത്തിൽ ആദ്യമേ നന്ദി പറയുന്നു. കൂടാതെ ഇന്നും എൻ്റെ ഓരോ തളർച്ചയിലും വീഴ്ചയിലുമൊക്കെ കൈപിടിച്ച് നടത്തുന്ന എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അധ്യാപകർ, ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ദേവേരി അസിസ്റ്ററൊക്കെ എന്നെ വളരെ സ്നേഹത്തോടുകൂടി ഇന്നും അന്നത്തെ പോലെ തന്നെ കുറവ് പറ്റാത്ത സ്നേഹം എനിക്ക് തരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് അറിയാം, പർവ്വതത്തിന് ഞാനൊരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. പർവ്വതത്തിന് മുകളിൽ നിന്ന് ഒഴുകുന്നൊരു മഞ്ഞുതുള്ളിയാണ് നിങ്ങളുടെ മക്കൾ. കാരണം ആ പർവ്വതത്തിന് മുകളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുന്ന സമയത്ത് വളരെ മനോഹരമായ ആ മഞ്ഞുതുള്ളി താഴേക്ക് ഒഴുകി തുടങ്ങുമ്പോൾ വഴിയിൽ കാണുന്ന പുൽക്കൊടിയോടൊക്കെ ചോദിച്ചു, ഞാനും നിങ്ങളുടെ കൂടെ കളിച്ചോട്ടെ എന്ന്. അപ്പോൾ കളിച്ചോളാൻ പറഞ്ഞു. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ താമര മൊട്ടുകളൊക്കെ വിടർന്നു നിൽക്കുന്നത് കണ്ടു. ഞാൻ നിങ്ങളുടെ കൂടെ കളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതും കളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകളോട് ചോദിച്ച് ആ പർവ്വതത്തിന് മുകളിൽ നിന്ന് മനോഹരമായി ഒഴുകിയ മഞ്ഞുതുള്ളി ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു ചെളിക്കുഴി കാണാനിടയായത്. കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചെളിയിലേക്ക് എടുത്ത് ചാടാനുള്ള ആഗ്രഹം ആ മഞ്ഞുതുള്ളിക്ക് തോന്നുകയുണ്ടായി. അങ്ങനെ ആ മഞ്ഞുതുള്ളി ആ ചെളിയുടെ അകത്തേക്ക് എടുത്ത് ചാടി. പിന്നീടൊരിക്കലും ജീവിതത്തിൽ പഴയ പോലൊരു ജീവിതം നയിക്കാൻ ആ മഞ്ഞുതുള്ളിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമൂഹത്തിൻ്റെ ഒത്തിരി നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് അപകടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ ചേർത്ത് നിർത്താം. ഞാനിന്ന് ഏറ്റവും കൂടുതൽ എവിടെയെങ്കിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊക്കെ ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ച, മാതാപിതാക്കൾ വെറും ഒരു റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിക്കുന്നൊരു അവസ്ഥയാണ്. കുട്ടികളെ സ്വതന്ത്രമായിട്ട് പറക്കാൻ അനുവദിക്കണം, പക്ഷേ അതൊരു പട്ടത്തെ പോലെ ആയിരിക്കണം. അതിൻ്റെ നൂല് എപ്പോഴും നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം. ഏത് നിമിഷവും പൊട്ടാവുന്നൊരു പട്ടമാണ്, പക്ഷേ ആവശ്യമുള്ള സമയത്ത് അത് അയച്ച് മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ലോകത്തിൻ്റെ നെറുകയിലേക്കൊക്കെ അവർക്ക് നടന്നു കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, പക്ഷേ സ്വപ്നം കാണാൻ സ്വയം ശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയൊരു കാര്യമാണ്. അതിന് ധാരാളം പരിശീലനങ്ങൾ ആവശ്യമാണ്. നമുക്കറിയാം, ഇന്നത്തെ തലമുറ തലകുനിഞ്ഞ ഒരു തലമുറയാണ്. 24 മണിക്കൂറും മൊബൈൽ ഫോണിനകത്തേക്ക് തലകുനിച്ചിരുന്നു കൊണ്ട് ലോകത്തെ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് അപകടങ്ങൾ അതിനകത്തെ കൂടി ക്ഷണിച്ചു വരുത്താനായിട്ട് ചിലപ്പോൾ ഇടയായെന്ന് വരാം.
നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതും വാർത്തകളാകുന്നു. ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, വൈകുന്നേര സമയത്ത് ഒരുമിച്ചിരുന്ന് കുട്ടികളുമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ്. ഈ സമയത്ത് മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കഴിവതും നേരത്തെ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക. അവർ ചിലപ്പോൾ കുറച്ച് ഭക്ഷണമേ കഴിക്കാൻ ചിലപ്പോൾ അവരെ കൊണ്ട് കഴിഞ്ഞത് വരുള്ളൂ. പക്ഷേ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. ഞാൻ ഈ സമയത്ത് ഒരു കവിതയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. കാലമെന്തോ കരുതി വച്ചിരിക്കുന്നു, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം. ആട്ടി ഓടിച്ചവർക്കൊക്കെ അകന്നൊന്നിട്ട് ആട്ടുതൊട്ടിലിൽ കൊണ്ടേരുത്തിടും. കൂട്ടുകാരാ ക്ഷമിക്കയെന്നോതി നിൻ പാട്ടുപൂടി പലപുരി വാഴ്ത്തിടും. പങ്കുവെച്ചൊരു ആശയമൊക്കെയും ഭ്രാന്തമെന്ന് പറഞ്ഞവർ വാക്കുകളാൽ പൂക്കളം നിറച്ചിടുന്ന നിന്റെ വാതുക്കൾ വന്നു നിൽക്കുന്ന നാൾ വരും. അതെ, നിങ്ങളുടെ കുഞ്ഞുമക്കൾ നാളെ വലിയ ആരാകുമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. ഒരു വെള്ളം കടലാസ് പോലെ ഈ ലോകത്തേക്ക് പിറന്നു വീണവരാണവർ. അവരുടെ ആ കടലാസിലേക്ക് നിങ്ങൾ എഴുതി ചേർക്കുന്ന, സമൂഹം എഴുതി ചേർക്കുന്ന, അധ്യാപകർ എഴുതി ചേർക്കുന്ന കാര്യങ്ങളാണ് നാളെ അവരുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതുകൊണ്ട് നന്മയുടെ അറിവിൻ്റെ വെളിച്ചം വീശുന്ന തരത്തിലുള്ള നല്ല നല്ല പുസ്തകങ്ങളെ ചെറുപ്രായത്തിൽ, ഈ പ്രായത്തിൽ തൊട്ട് തന്നെ അവരെ പുസ്തകങ്ങളോട് കൂടുതൽ അടുപ്പിക്കാനായിട്ട് സാധിക്കും. വായനയുടെ ലോകം വളരെ വിശാലമാണ്. ഞാൻ ആ ലോകത്തേക്ക് കടന്നു പോയി അതിൻ്റെ ഒരു തുള്ളി പോലും, അതായത് മഹാസമുദ്രമാണ് വായനയുടെ ലോകം, അവിടെ നിന്ന് ഒരു തുള്ളി പോലും എടുത്തിട്ട് മനുഷ്യജന്മത്തിൽ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അതിനൊക്കെ അറിവിലേക്ക് അല്ലെങ്കിൽ ആ കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടണമെന്നുള്ള ചിന്ത ഓരോ നിമിഷവും മനുഷ്യനെ പോലെ, സാധാരണക്കാരെ പോലെ തന്നെ എൻ്റെ മനസ്സിലേക്കും കടന്നു വരികയാണ്. അത്തരം ചിന്തകളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവണം. അവരുടെ ചിന്തകളാണ് നാളെ ലോകത്തിന് വേണ്ടത്, അല്ലാതെ മാതാപിതാക്കളുടെ ചിന്തകളല്ല. ഒരു കാരണവശാലും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവരുടെ ചിന്തകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെ ലോകത്തിൻ്റെ വെളിച്ചമായി മാറാൻ നിങ്ങളുടെയൊക്കെ കുഞ്ഞുമക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ വരാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. എന്നെ ക്ഷണിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.